ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഒരു ബ്ലൂബെറി കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു മൂന്ന് ലെയറിലുള്ള കേക്കാട്ടോ. അപ്പോൾ വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ കേക്കാണത്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കിയാലോ. ആദ്യം തന്നെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. 1/2 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇതൊന്ന് അരിച്ചിട്ട് കൊടുക്കാം. ഈ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നമ്മുടെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ എല്ലാ ഭാഗത്ത് എത്താനാണ്. ഞാനിപ്പോൾ 7 മുട്ടയുടെ മഞ്ഞയും വെള്ളയും കൂടെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ മുട്ടയുടെ വെള്ളം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മളിത് മുട്ട പൊട്ടിക്കുമ്പോൾ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ മഞ്ഞ ഒരിക്കലും വെള്ളയിൽ വീഴാനായിട്ട് പാടില്ല കേട്ടോ. അപ്പോൾ കറക്റ്റ് അത് ബീറ്റായി വരില്ല. ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്യാം കേട്ടോ. നല്ല ഫ്ലഫി ആയിട്ട് വരുന്നവരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് ഒന്നും കൂടെ ബീറ്റ് ചെയ്യാം. ഇതാ ഇത്രയും മതി കേട്ടോ. നല്ല ഫ്ലഫി ആയിട്ട് ഒരുപാട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നിർത്താം. ഇനി നമുക്ക് മുട്ടയുടെ മഞ്ഞ ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾ ഓയിലാട്ടോ, കോക്കനട്ട് ഓയിൽ ഒരിക്കലും യൂസ് ചെയ്യരുത്. എന്നിട്ട് 2 സെക്കൻഡ് ബീറ്റ് ചെയ്യാം. ഒരുപാട് ടൈമും ബീറ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ ഓയിൽ ചേർത്തിട്ട്. ഇനി നമുക്ക് മുട്ടയുടെ വെള്ളയിലോട്ട് നമ്മുടെ മഞ്ഞ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. ഒരുപാട് ഓവർ മിക്സ് ചെയ്യരുത്. പിന്നെ നമ്മളിത് മുട്ടയുടെ മഞ്ഞയും വെള്ളയും കൂടെ സെപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് സെപ്പറേറ്റ് ചെയ്യാണ്ട് ഉണ്ടാക്കാം. പക്ഷേ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും നമ്മുടെ കേക്ക്. അതുപോലെ ടേസ്റ്റ് ഉണ്ടാവും, നല്ലോണം പൊന്തിയൊക്കെ വരും. അതുകൊണ്ടാണ് കേട്ടോ സെപ്പറേറ്റ് ചെയ്തത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് വെച്ചേക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായി ചേർത്ത് കട്ടകളൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ബ്ലൂബെറി ഫില്ല് ചേർത്ത് കൊടുക്കാം. നമുക്കല്ലെങ്കിൽ ബ്ലൂബെറിയുടെ ക്രഷ് കിട്ടില്ല, അതായാലും മതി. ഇതിപ്പോൾ ഞാൻ ഫില്ലെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ കേക്കിൻ്റെ ഐറ്റംസൊക്കെ മേടിക്കുന്ന കടയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. നമുക്കതൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ബ്ലൂബെറി ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ 3 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പിന്നെ കുറച്ച് ബ്ലൂബെറിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് അങ്ങനെ തന്നെ ചേർക്കാൻ പാടില്ല കേട്ടോ. കുറച്ച് മൈദയിലൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം ചേർക്കാൻ. അതെന്തിനാന്ന് വെച്ചാൽ നമ്മളിത് ചേർക്കുമ്പോൾ അല്ലെങ്കിൽ ഇതെല്ലാം നമ്മുടെ കേക്കിൻ്റെ താഴെ പോയി കിടക്കും. മൈദയും കൂടെ ചേർത്തിട്ടാകുമ്പോൾ നമുക്കിതെല്ലാ ഭാഗത്തേക്കും കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് മൈദ ചേർക്കുന്നത്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ ഇതപ്പോൾ 8 ഇഞ്ചിൻ്റെയും 5 ഇഞ്ചിൻ്റെയും പാത്രത്തിലായിട്ട് നമ്മുടെ ബാറ്റർ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്കിത് രണ്ടും ബേക്ക് ചെയ്യാം. എന്നിട്ട് ബാക്കിയുള്ള ബാറ്ററും കൂടെ ബേക്ക് ചെയ്തെടുക്കാം. ഞാനിതിപ്പോൾ ആദ്യത്തെ പാത്രം വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു പാത്രം 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതാണ് കേട്ടോ. അതിലേക്ക് നമ്മുടെ ബാറ്റർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒരു 40-45 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. അടുത്ത ബാറ്ററും ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇതും ലോ ഫ്ലെയിമിലിട്ടൊരു 30-35 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ഇതപ്പോൾ നമ്മുടെ 3 കേക്കും റെഡി ആയിട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ആ ചെറിയ കേക്ക് ഉണ്ടാക്കിയ എൻ്റെ വീഡിയോ ഒന്ന് മിസ്സായിപ്പോയി. ഇതിപ്പോൾ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഐസിങ് ചെയ്യാം. അതിനുവേണ്ടി ഇതേ കേക്ക് ബോർഡ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ വലിയ കേക്കിൻ്റെ ഫസ്റ്റത്തെ പീസ് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ എല്ലാ കേക്കിനും ചെയ്യുന്ന പോലെ ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ സ്പ്രെഡ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഐസിങ് ബാഗിലേക്ക് ആക്കിക്കുകയാണ് കേട്ടോ. 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാനിപ്പോൾ ബീറ്റ് ചെയ്തെടുത്തേക്കുന്നത് ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ബ്ലൂബെറിയുടെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വെക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ, കുഴപ്പമില്ല. ഞാനിപ്പോൾ ഈ ഒരു ലെയറിൽ മാത്രമേ വെക്കുന്നുള്ളൂ കേട്ടോ.
കാരണം നമ്മുടെ ബ്ലൂബെറിക്ക് അത്യാവശ്യം നല്ല പുളിപ്പൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ എല്ലാ ലെയറിലും വെക്കുമ്പോൾ ഒരുപാട് പുളിപ്പാവും, എനിക്ക് വലിയ താല്പര്യമില്ലത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ലെയറിൽ മാത്രം വെക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ലെയറിലും വയ്ക്കാം. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള ലെയേഴ്സൊക്കെ വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ലെയറും വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കേക്ക് മുഴുവനും നമുക്ക് ക്രീം വെച്ച് കവർ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. ഞാനിതിപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കേക്കും രണ്ട് ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഐസിങ് ചെയ്യാം. അതിനുവേണ്ടി ഞാനിതൊരു ഷീറ്റ്, അതായത് നമ്മുടെ നോട്ട്ബുക്കൊക്കെ ഉണ്ടാവില്ലേ അതിൻ്റെ ആ ചട്ട ഉണ്ടല്ലോ, അതാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലാകുമ്പോൾ നനവ് കൊണ്ടാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ മുകളിലാണ് വെച്ചെടുക്കുന്നത്, കാരണം നമ്മൾ കേക്ക് കട്ട് ചെയ്യുമ്പോൾ അടിയിലത്തെ ലെയറും കൂടെ കട്ടാവണ്ടിരിക്കാനാണ് കേട്ടോ. ഇനി നമുക്ക് ഷുഗർ സിറപ്പും സ്പ്രെഡ് ചെയ്ത് കേക്ക് മുഴുവനും ക്രീം സ്പ്രെഡ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാനിതിപ്പോൾ ലാസ്റ്റത്തെ കേക്ക് കേട്ടത് അതും കട്ട് ചെയ്തിട്ടുണ്ട്. ഇതും നമുക്ക് ഐസിങ് ചെയ്തെടുക്കാം. ഷുഗർ സിറപ്പും സ്പ്രെഡ് ചെയ്ത് ക്രീം വെച്ച് കവർ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. ഞാനിതിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു കേട്ടോ. ഞാനൊരു പ്ലേറ്റിൽ വെച്ചായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ ആ ഷീറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അത് എടുക്കാൻ ബുദ്ധിമുട്ടാവില്ലേ. ഇതാ കണ്ടില്ലേ, ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ട് നമ്മൾ ഒന്നും കൂടെ ഒന്ന് ഐസിങ് ചെയ്ത് കൊടുത്താൽ നല്ല കറക്റ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും കേട്ടോ നമ്മുടെ ക്രീം, കണ്ടില്ലേ. ഇനി നമുക്ക് ഡെക്കറേഷനൊക്കെ ചെയ്ത് തുടങ്ങാം. ഈ ഒരു പാത്രത്തിലാണ് നമ്മുടെ ഇതിൻ്റെ മുകളിൽ വെക്കുന്ന കേക്ക് ബേക്ക് ചെയ്തത്. അപ്പോൾ ഈ ഒരു പാത്രത്തിൻ്റെ അളവ് നമുക്ക് ആ ഒരു കേക്കിൽ വെക്കുമ്പോൾ കറക്റ്റായിട്ട് മുകളിൽ വെക്കാൻ പറ്റും. അപ്പോൾ എല്ലാ സൈഡിലും ഈക്വൽ ആയിട്ടിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് വെച്ച് ആ ഒരു അളവ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കണ്ടില്ലേ. ഇനി നമുക്കിതിൽ ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയിട്ട് അതിൽ കുറച്ച് പർപ്പിൾ കളർ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഡെക്കറേഷനൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് അതായത് ഇതുപോലൊരു കോല് നമ്മൾ കേക്കിൻ്റെ ഉള്ളിൽ വെക്കാനുള്ളതാട്ടോ, അങ്ങനത്തെ കിട്ടും, അത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കണം. ഈ ഒരു അളവ് കണ്ടില്ലേ, കറക്റ്റ് നമ്മുടെ ആ കേക്കിൻ്റെ അതേ അളവിൽ വേണട്ടത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഞാനിപ്പോൾ മൂന്നെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ കേക്കിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. ഇത് എന്തിനാണ് വയ്ക്കുന്നതെന്ന് വെച്ചാൽ, നമ്മളൊരു മുകളിൽ കേക്ക് വയ്ക്കുമ്പോൾ അടിയിലത്തെ കേക്ക് താന്ന് പോകാണ്ടിരിക്കാൻ പറയാനാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് വെയ്റ്റിന് വേണ്ടിയിട്ടാണ്, ഇതൊന്ന് താങ്ങി നിർത്താൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇത് വെച്ച് കൊടുക്കുന്നത്. ഇതൊന്ന് മാറ്റിയിട്ട് ഇതിൻ്റെ മുകളിൽ വയ്ക്കുന്ന കേക്ക് എടുക്കാം നമുക്ക്. ഇനി ഇതൊന്ന് കറക്റ്റ് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ എന്തപ്പോൾ നമ്മുടെ കേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ, മുകളിൽ വെച്ച് കൊടുത്തു. ആ ഒരു വീഡിയോ കട്ടായി പോയായിരുന്നു, ആ ജസ്റ്റ് എടുത്ത് വെച്ച് കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഡെക്കറേഷൻ കഴിഞ്ഞു. ഇനി നമുക്കിത് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ലെയർ കേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലും നമുക്ക് ആ ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടണ്ടേ, ആ അതിനുവേണ്ടി ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിലാണല്ലോ നമ്മൾ ബേക്ക് ചെയ്തെടുത്തത്, ആ പാത്രം ഒന്ന് വെച്ച് കറക്റ്റ് ലെവല് നോക്കിയെടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലും ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇതപ്പോൾ ഇതിലും നാല് സ്ട്രോ ഉള്ളിലേക്ക് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതേ അളവിൽ കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ്. ഇനിയിപ്പോൾ ഞാൻ അടിയിലൊന്ന് ഡിസൈൻ ചെയ്യുന്നുണ്ട്. പർപ്പിൾ കളറിലുള്ള വിപ്പിംഗ് ക്രീം മഞ്ഞ കേട്ടോ, നമ്മുടെ വിപ്പിംഗ് ക്രീമിൽ കുറച്ച് പർപ്പിൾ കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ആ കേക്ക് വെച്ച് കൊടുക്കാം. ദൂരെ എടുത്ത് കറക്റ്റ് ആ ഷേപ്പ് നോക്കി ഒന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. കണ്ടോ, ഇത്രയേ ഉള്ളൂ, ഈസിയാണ് വെച്ച് കൊടുക്കാനായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ, കയ്യിൽ നിന്നൊന്നും പോകാണ്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്ക് ഈ രണ്ട് കേക്കിലും അടിയിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇതാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റായിട്ട്, ഇതാ ബ്ലൂബെറിയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.